ഏതാനും മാസങ്ങൾക്ക് മുമ്പ് രാജ്യത്ത് കിയ മോട്ടോഴ്സ് ഇന്ത്യ എന്നതിൽ നിന്ന് കിയ ഇന്ത്യയിലേക്ക് റീബ്രാൻഡ് ചെയ്യുമെന്ന് ദക്ഷിണ കൊറിയൻ കാർ നിർമ്മാതാക്കൾ പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ ഫലമായി 2021 സോണറ്റ്, സെൽറ്റോസ് എന്നിവയുടെ പുതിയ വേരിയൻ്റ് അന്താരാഷ്ട്ര വിപണിയിലെന്ന പോലെ പുതിയ കോർപ്പറേറ്റ് ലോഗോയുമായി ഇന്ത്യൻ വിപണിയിൽ എത്തുകയും ചെയ്തു. കൂടാതെ നിർമ്മാതാക്കൾ 2022 ആദ്യ ഭാഗങ്ങളിൽ ഒരു പുതിയ മോഡൽ അവതരിപ്പിക്കുമെന്ന് വെളിപ്പെടുത്തിയിരുന്നു. മാരുതി സുസുക്കി എർട്ടിഗയ്ക്കും ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റയ്ക്കും ഇടയിലുള്ള ഒരു പ്രീമിയം MPV ആയിരിക്കും ഇത്. കിയയുടെ UV ലൈനപ്പ് ശക്തിപ്പെടുത്താനും കാർണിവലിനും സെൽറ്റോസിനും ഇടയിലുള്ള വിടവ് നികത്താനും ഇത് സഹായിക്കും. ഇന്ത്യൻ ഓട്ടോ എക്സ്പോയിൽ 2020 തുടക്കത്തിൽ 3 വേരിയൻ്റുകളിലായി കിയ കാർണിവലിനെ അവതരിപ്പിച്ചിരുന്നു. മോഡലിന് ലഭിച്ച പ്രത്യേക ഡിസ്കൗണ്ട് ഈയിടെ ഇന്നോവ ക്രിസ്റ്റയുടെ ചില വകഭേദങ്ങളുമായി കൂടുതൽ അടുത്തുവരാൻ കാരണമായി. ആഗോള വിപണികളിൽ ഇതിനകം തന്നെ ആധുനികമായ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറുമുള്ള കാർണിവൽ നന്നായി നവീകരിച്ചിട്ടുണ്ട്. സമീപ ഭാവിയിൽ ഇത് ഇന്ത്യയിൽ എത്തിച്ചേരാം. അതുവരെ നിലവിലുള്ള കാർണിവലിൻ്റെ ശ്രദ്ധേയമായ അപ്ഡേറ്റുകളുള്ള 2021 MY പതിപ്പിനെ അണിയറയിൽ ഒരുക്കുകയും അത് ഉടൻ വിപണിയിൽ എത്തുകയും ചെയ്യും. നിലവിൽ കിയ കാർണിവൽ പ്രീമിയം, പ്രസ്റ്റീജ്, ലിമോസിൻ എന്നീ വേരിയൻറ്റുകളിൽ റീറ്റെയിൽ ചെയ്യപ്പെടുന്നു. ഇതിന് ഉടൻ തന്നെ പ്രസ്റ്റീജിന് മുകളിലായി ഒരു മിഡ് സ്പൈക്ക് വേരിയൻ്റ് ലഭിക്കും എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇത് ലിമോസിൻ വേരിയൻ്റ് ആയിരിക്കും. അതോടൊപ്പം ടോപ്പ് ഓഫ് ലൈൻ വേരിയൻ്റായ നിലവിലെ ലിമോസിൻ എന്ന വേരിയൻ്റ് ലിമോസിൻ പ്ലസ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെടും. അടുത്ത മാസത്തോടെ മോഡൽ വിപണിയിൽ എത്തുമെന്നാണ് സൂചന. 2021 കിയ കാർണിവൽ അതിൻ്റെ പുതിയ ലിമോസിൻ വേരിയൻറ്റിൽ 8-ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, കിയയുടെ UVO കണക്റ്റ്, വൈറസ് പരിരക്ഷയുള്ള എയർ പ്യൂരിഫയർ, രണ്ടാം നിരയിലെ VIP സീറ്റുകൾ, പിൻഭാഗത്തേക്കുള്ളവർക്ക് പ്രത്യേക എൻ്റർടൈൻമെൻറ്റ് സ്ക്രീൻ, ഓട്ടോ ആൻറ്റി ഗ്ലെയർ മിറർ തുടങ്ങിയവ ലഭിക്കും. ഒന്നിലധികം സീറ്റിംഗ് കോൺഫിഗറേഷനുകൾ MPV വാഗ്ദാനം ചെയ്യും. ലിമോസിൻ പ്ലസിന് പുതുതായി രൂപകൽപ്പന ചെയ്ത അലോയ് വീലുകൾ ലഭിക്കുകയും പുതിയ കോർപ്പറേറ്റ് ലോഗോ ശ്രേണിയിലുടനീളം ലഭ്യമാക്കുകയും ചെയ്യും. 2021 കിയ കാർണിവൽ 2.2 ലിറ്റർ ഡീസൽ എഞ്ചിൻ ഉപയോഗിക്കുന്നത് തുടരും. യൂണിറ്റ് 200 BHP പരമാവധി പവറും 440 Nm പീക്ക് ടോർക്കും പുറപ്പെടുവിക്കും. ഇത് 8-സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമായിട്ട് കണക്റ്റ് ചെയ്തിരിക്കുന്നു. രാജ്യത്ത് തങ്ങളുടെ മോഡൽ വികസിപ്പിക്കുന്നതിനായി പുത്തൻ MPV പുറത്തിറക്കുന്നതിനൊപ്പം വിൽപ്പനയിലും നിരവധി മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ ഷോറൂം കമ്പനി അടുത്തിടെ മുംബൈയിൽ പ്രവർത്തനം ആരംഭിച്ചു. ആഗോള വിപണിയിൽ കിയ അവതരിപ്പിച്ചിട്ടുള്ള പിക്കാൻഡോ, ടെല്ലുറൈഡ്, സോൾ പോലുള്ള മോഡലുകൾ ഇന്ത്യൻ വിപണിയിൽ എത്തിച്ചാൽ കൂടുതൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു.